ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മലയാളം. ഇന്ന് നമുക്ക് നിഷ പഞ്ചാബി എഴുതിയ ദ റേസ് എന്ന സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. ദ റേസ് എന്ന സ്റ്റോറി 12 വയസ്സുള്ള തരുൺ എന്ന ബോയിയെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണ്. സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു തരുൺ. അവന് പഠനത്തിൽ നല്ല മാർക്കൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ അവൻ്റെ പേരൻസ് എപ്പോഴും അവനെ കുറ്റപ്പെടുത്തിയിരുന്നു. നിരന്തരമായ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കാരണം അവൻ്റെ ഉള്ളിൽ അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ ആത്മവിശ്വാസവും ഇതുമൂലം നഷ്ടപ്പെട്ടിരുന്നു. സ്പോർട്സിൽ അവന് കുറച്ച് താല്പര്യം കൂടുതലായി ഉണ്ടായിരുന്നു. ഓട്ടം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മേഖലയായിരുന്നു. ഒരു ഫാസ്റ്റ് റണ്ണർ ആവുക എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തരുണിൻ്റെ വീട്ടിലാണെങ്കിൽ അവനൊരു എൽഡർ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു, ഒരു മൂത്ത സഹോദരൻ. അവൻ്റെ ഫാമിലിയുടെ ഒരു അഭിമാനമായിരുന്നു അവൻ്റെ ചേട്ടൻ. പഠനത്തിലേക്ക് നല്ലയധികം മികവ് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അവൻ്റെ ചേട്ടൻ. തരുണിൻ്റെ പേരൻസിന് അവൻ സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ അവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് തീവ്രമായ പരിശീലനം വേണമെങ്കിലും അതിനായി ഒരുപാട് തുകയൊന്നും ചിലവാക്കാനുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവനില്ലായിരുന്നു. അതിനുവേണ്ടി ഒരു താല്പര്യവും അവൻ്റെ വീട്ടിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുൺ ടെർമിനൽ എക്സാമിനിൽ പരാജയപ്പെടുന്നത്. അതിൻ്റെ പേരിൽ അന്ന് അവൻ്റെ അച്ഛൻ ഒരുപാട് അവനെ വഴക്ക് പറയുകയുണ്ടായി. ഫ്രണ്ട്സും തോറ്റുപോയതിൻ്റെ പേരിൽ അവനെ ഒരുപാട് കളിയാക്കി. അവൻ്റെ ലൈഫിൽ അവൻ ഒരുപാട് ഇൻസൾട്ടഡ് ആയ ഒരു ദിവസമായിരുന്നു അത്. അതിൻ്റെ വിഷമം മാറ്റാനായിട്ട് അവൻ പാർക്കിൽ പോവുകയും പാർക്കിന് ചുറ്റും വളരെയധികം വേഗത്തിൽ ഓടുകയും ചെയ്തു. ആ ഓട്ടത്തിൻ്റെ വേഗതയനുസരിച്ച് അവൻ്റെ ആ ഒരു ഉള്ളിലെ സങ്കടമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം അവനിങ്ങനെ ഓടി. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം അവൻ പൂർണ്ണമായും ക്ഷീണിതനായപ്പോൾ ഒരു ബെഞ്ചിൽ വന്നിരിക്കുകയുണ്ടായി. അതേ ബെഞ്ചിൽ തന്നെ അവൻ്റെ അടുത്തായിട്ട് ഏകദേശം 60 വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു. 1960കളിൽ 400 മീറ്റർ ഇനത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ രാം നാരായണനായിരുന്നു അത്. തരുണിൽ വളരെയധികം സാധ്യതയുള്ള ഒരു ഓട്ടക്കാരനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നെഹ്റു സ്റ്റേഡിയത്തിൽ ശിശുദിനത്തിൽ നടക്കുന്ന ഓട്ടം മത്സരത്തിൽ തരുൺ വിജയിച്ചാൽ അവന് പരിശീലനം ഫ്രീയായി നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തരുൺ വളരെയധികം ഉത്സാഹത്തോടെ പ്രാക്ടീസ് തുടങ്ങുന്നു. വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് 10 മൈൽ വരെയൊക്കെ ഓടി അവൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വൈകുന്നേരങ്ങളിലും മത്സര ഇനത്തിനനുസരിച്ച് 1000 മീറ്റർ ദൂരമനുസരിച്ച് അവൻ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അവൻ രാവും പകലുമെല്ലാം നല്ല രീതിയിൽ പരിശീലനം നടത്തി. ചില ദിവസങ്ങളിൽ അവൻ ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ റെഡിയായി പോകുന്നതിന് ലേറ്റാവുമ്പോൾ സ്കൂൾ ബസ് മിസ്സാവുമായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിൽ നിന്നും 5 മൈൽ അകലെയുള്ള സ്കൂളിലേക്ക് ഓടിപ്പോയിരുന്നു. അതും അവനൊരു പ്രാക്ടീസായിട്ട് തന്നെ കണക്കാക്കിയിരുന്നു. അങ്ങനെ മത്സര ദിനമായ നവംബർ 14 തരുൺ വളരെയധികം ആവേശത്തിലായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ട മത്സരം തുടങ്ങിയ സമയത്ത് ജനക്കൂട്ടത്തിലിരുന്ന് അവൻ്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ കാണുകയുണ്ടായി. അത് അവനിൽ കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. ഓട്ടമത്സരത്തിൽ ആദ്യം അവന് മുന്നിലെത്താൻ സാധിച്ചെങ്കിലും ട്രാക്കിലെ ആഴം കുറഞ്ഞ പാത കാണാതെ അവൻ തെന്നി വീഴുകയുണ്ടായി. വീണ്ടും എഴുന്നേറ്റ് അവൻ ഓട്ടം ആരംഭിച്ചു. പക്ഷേ ഭാഗ്യം അവനെ തുണച്ചില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവൻ ഒരിക്കൽ കൂടെ വീഴുകയുണ്ടായി. ആ സമയത്ത് പരാജയപ്പെടുമെന്ന ഭീതിയിൽ അവൻ കരച്ചിൽ വന്നു. പക്ഷേ ആ സമയം അമ്മയും രാംനാരായണനും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അവൻ വീണ്ടും എഴുന്നേറ്റ് ഓടാനായി തുടങ്ങി. ഓട്ടമത്സരത്തിൽ അവന് വിജയിക്കാൻ പക്ഷേ സാധിച്ചില്ല. എങ്കിലും ഓട്ടമത്സരത്തിൽ വിജയിച്ച പവൻ എന്ന കുട്ടിക്കായി ജനങ്ങൾ ആർപ്പ് വിളിച്ച കൂട്ടത്തിൽ വീണ്ടും തളരാതെ എണീറ്റ് ഓടാനായി മനസ്സ് കാണിച്ച തരുണിൻ്റെ നിശ്ചയദാർഢ്യത്തെയും കാണികൾ പ്രശംസിച്ചു. രാംനാരായണൻ പോലും അവനെ അഭിനന്ദിക്കുകയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഓട്ടത്തിൽ വിജയിച്ചതിനാൽ അടുത്ത ദിവസം തന്നെ പരിശീലനത്തിന് വരാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.